ഹലോ എവരിവൺ, ഗ്രീറ്റിംഗ്സ് ഫ്രം ടീം ഫോവിയ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു പവർ പാക്ക് ഷെഡ്യൂള് കിട്ടിയിട്ടുണ്ടാവും. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലെയും എല്ലാ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കും ഞങ്ങളിത് അയച്ചിട്ടുണ്ട്. ചില മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഡയറക്റ്റ് വന്ന് നൽകുകയും ചെയ്തു. അപ്പം ഈ പവർ പാക്ക്, 100 ഡേയ്സ് പവർ പാക്ക് ഷെഡ്യൂൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളെ യൂണിവേഴ്സിറ്റി എന്നാൽ ടെൻറ്റേറ്റീവ് ഡേറ്റ് February 13 വന്നത്. അപ്പം അതിൻ്റെ ഒരു മാസം മുമ്പേ ഫൈനൽ ആവറേജ് തീരും. എന്ന് വെച്ചാൽ January 15 ആകുമ്പോൾ എന്തായാലും ഫൈനൽ ആവറേജ് തീരും. അങ്ങനെ തീരണമെങ്കിൽ ഒന്നുകിൽ December End ആയിട്ടോ January 1 ആയിട്ടോ ഏകദേശം ഫൈനൽ ആവറേജ് ഉണ്ടാവുക. ചില കോളേജിൽ ജനുവരി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാവും ഫൈനൽ ആവറേജ് തീരുക. ബേസിക്കലി January 1 വീക്ക് നമുക്ക് ഫൈനൽ ആവറേജ് നടക്കുന്നതായിട്ട് കണക്കുകൂട്ടാം. അപ്പോൾ നമുക്ക് October, November, December 3 മാസമാണ് നമ്മൾ മുന്നിലുള്ളത്, ആണല്ലോ. ഇപ്പോൾ എന്താ സാധാരണ രീതി നടക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറേ ഷോർട്ട് എക്സാം ഉണ്ടാവും. ഷോർട്ട് എക്സാം ഇപ്പോൾ നടക്കുന്നത് റിവിഷൻ ആയിട്ടാവില്ല, ചിലപ്പം ഇപ്പം ഈ ലൈക്ക് ഫിസിയോളജിയിൽ നെർവസ് സിസ്റ്റം ആവും. അപ്പോൾ അതിൻ്റെ മോട്ടോർ സിസ്റ്റം എന്തെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് എക്സാം, അവിടെയും ഇവിടെയും പല ഷോർട്ട് എക്സാം നടക്കുന്നുണ്ടാവും. ഒരു ഭാഗത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരെ പോർഷൻസ് തീരാൻ വേണ്ടി പോകുന്നുണ്ടാവും, തീർക്കാൻ വേണ്ടി ഓടുന്നുണ്ടാവും. ഒരു ഭാഗത്ത് പ്രാക്ടിക്കൽസ് തീർക്കാൻ വേണ്ടി വേറൊരു ഓട്ടം നടക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഗ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഓടുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഓടി 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 ഈ 3 മാസവും തീർന്ന് നിങ്ങൾ ഫൈനൽ ആവറേജിന് ഇരിക്കുമ്പോഴാവും നമുക്കൊന്നും അറിയില്ല എന്ന് തോന്നാം. ദിസ് ഈസ് സർവ്വസാധാരണം, എല്ലാ വർഷവും നടക്കുന്നതാണ്. അതിനൊരു ചേഞ്ച്, ഒരു റെവല്യൂഷനാണ് ഞങ്ങൾ ഈ 100 ഡേയ്സ് പവർ പാക്ക് എന്ന ഷെഡ്യൂൾ പ്രകാരം നൽകുന്നത്. ഇത് ഫോവിയ എടുത്ത കുട്ടിക്കോ ലൈക്ക് ഫോവിയ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആൾക്ക് മാത്രമുള്ളതല്ല, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലെയും എല്ലാ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളും ഇത് യൂസ് ചെയ്യണം. ഇപ്രാവശ്യം ഗുഹാസ് പോലും നെട്ടുന്ന രീതിയിൽ ഫസ്റ്റ് ഇയർ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 3 മാസം നമ്മൾ മുന്നിലുണ്ട്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരാൾ വിജയിക്കണമെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് ഇപ്പം വിജയിക്കുന്ന പോട്ടെ, തടി കുറയ്ക്കാൻ വേണ്ടി 2 ദിവസം 10 കിലോമീറ്റർ പോയി, പിന്നെ ഒരു 5 ദിവസം ഭക്ഷണം കഴിച്ച് നല്ല അൺകൺട്രോളായിട്ട് ഫുഡ് കഴിച്ചാൽ തടി കുറയുക ഇല്ല. കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി കുറച്ച് ചെയ്താൽ മാത്രമേ ലാസ്റ്റ് വലിയൊരു വിജയം കിട്ടുള്ളൂ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, 100 ഡേയ്സ്. നമ്മളെല്ലാവരും കൂടെ കുറച്ച് പഠിച്ച് അറ്റ് ദ എൻഡ് ഫൈനൽ ആവറേജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പും അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഒരു വലിയൊരു റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അത് നമ്മൾ നേടും. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ പവർ പാക്ക് ഷെഡ്യൂളിൽ നമ്മൾ 100 ഡേയ്സ് ആണ് മാർക്ക് ചെയ്തത്. Day 1, Day 2, Day 3 എന്ന രീതിയിൽ October 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ October 1 എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഹോസ്റ്റലിൽ നിങ്ങളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഈവനിങ് ലൈബ്രറിയിലുള്ള സമയത്തോ ഈവനിങ് വെറുതെ ഇരിക്കുന്ന സമയത്തോ എപ്പോഴാണെങ്കിലും രാത്രി ഒരു 1.5 hour, 1.5 മണിക്കൂർ നമ്മൾ ഈ പവർ പാക്ക് ഷെഡ്യൂളിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ദാറ്റ് ഈസ് റിയലി എ ബിഗ് തിങ്. ചില ആൾക്കാർക്ക് സമയം ഉണ്ടാവില്ല, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിന്ന് ചിലപ്പോൾ കട്ട് ഷോട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഈ 1.5 മണിക്കൂർ ഓരോ ദിവസവും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും, അത് 100% ഉറപ്പാണ്. ഓക്കെ, ഈ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഡെയിലി നമുക്ക് പറ്റുന്ന കാര്യമല്ല. ചില ദിവസം നമ്മുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റിവലാവും, അതിന് പോകണം, കാരണം എൻജോയ്മെൻറ്റ് വേണം. ആ ദിവസം കുഴപ്പമില്ല, പിറ്റേന്ന് അതിന് പകരം തലേന്നും പിറ്റേന്നായിട്ടൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡെയിലി 1.5 hours നമ്മൾ ഇരിക്കുന്നു. മാക്സിമം അല്ലെങ്കിൽ മിനിമം നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളെ കപ്പാസിറ്റി അനുസരിച്ച് 1.5 ഒക്കെ ഇരിക്കാനുണ്ടെങ്കിൽ 1.5 മിനിമം ഒക്കെ മാക്സിമം ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ എയിം ഈസ് ഈക്വൽ വെയിറ്റേജ് ഫോർ ഓൾ ത്രീ സബ്ജക്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 30 മിനിറ്റ് അനാറ്റമി ഇരിക്കുന്നു. Day 1 എന്താ, അപ്പർ ലിമ്പിൽ ഈ ടോപ്പിക്ക്, ഫിസിയോളജിയിലെ ടോപ്പിക്ക്, ബയോകെമിസ്ട്രി ടോപ്പിക്ക്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫോവിയ തലേന്ന് രാത്രി, അത് വെച്ചാൽ September last ഞങ്ങൾ മെസ്സേജ് ഇടും. ഓക്കെ, Day 1 വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. നമ്മുടെ നാളത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അനാറ്റമി ഇതാണ്, ഫിസിയോ ഇതാണ്, ബയോകം ഇതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓക്കെ തലേന്ന് രാത്രി ടോപ്പിക് കാണുന്നു, സമാധാനമായി ടോപ്പിക് കണ്ടി കിടന്ന് ഉറങ്ങിക്കോളൂ. പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ പിറ്റേന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ 1.5 മണിക്കൂർ നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അനാറ്റമി എന്ന ടോപ്പിക്ക്, ഇൻട്രൊഡക്ഷൻ ടു അപ്പർ ലിമ്പും പെക്ടോറൽ റീജനും. ഇൻട്രൊഡക്ഷൻ അപ്പർ ലിമ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കൊന്നും ചോദിക്കാത്തൊരു ഭാഗമാണ്. പക്ഷേ ബേസിക്കലി അപ്പർ ലിമ്പിൽ ചെറിയൊരു ഓറിയൻറ്റേഷൻ തരുന്ന വിശ്രാംസിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതൊന്ന് വെറുതെ മറച്ചിടുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒന്നും അതിൽ കാര്യമായിട്ട് യൂണിവേഴ്സിറ്റി ചോദിക്കുന്നതല്ല, ജസ്റ്റ് വായിച്ചിടുക. രണ്ടാമത്തെ ഭാഗം പെക്ടോറൽ റീജൻ, ഇപ്പോൾ എക്സാമ്പിൾ പെക്ടോറാലിസ് മേജർ അങ്ങനത്തെ മസിൽസ്, ചിലപ്പോൾ മേജർ പെക്ടോറാലിസ് മേജറൊക്കെ എക്സാമിന് ചോദിക്കാം. പ്രാക്ടിക്കലിൻ്റെ നെർവ് സപ്ലൈയൊക്കെ ചോദിക്കാറുണ്ട്, ലാറ്ററലും മീഡിയലും പെക്ടോറൽ നെർവാണ് നെർവ് സപ്ലൈ. അപ്പം ബേസിക്കലി അങ്ങനത്തെ കാര്യങ്ങളാണ് പെക്ടോറൽ റീജിയനിലുള്ളത്. അത് രണ്ട് ചാപ്റ്റർ വായിക്കാൻ വളരെ തുച്ഛമായ സമയം മതിയല്ലോ, അത് വായിച്ചു വെക്കുന്നു.
നിങ്ങളതിൻ്റെ കൂടെ ഒരു നോട്ട്ബുക്ക് കൂടി റെഡിയാക്കി വെക്കുക, ഒരു നല്ലൊരു കോളേജ് നോട്ട്. എന്നിട്ട് അതിൽ അനാട്ടമി, പെക്ടോറൽ റീജൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ചിത്രം എക്സാമിന് വരയ്ക്കാൻ പറ്റുന്ന ചിത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലൊന്ന് വരച്ചിടാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആ ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഫിസിയോളജി വായിക്കുന്നു, ഇൻട്രൊഡക്ഷൻ ടു ജനറൽ ഫിസിയോളജി. ഫിസിയോളജിക്ക് നമുക്ക് ജനറൽ ഫിസിയോളജി നമ്മൾ രണ്ട് ദിവസമുണ്ട്. അപ്പോൾ ജനറൽ ഫിസിയോളജി നിങ്ങൾ ഗൈറ്റനോ ഗനോങ്ങോ ജി കെ പാലോ ഫിസിക്കോണോ എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിളായത്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കിടിലം നോട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജനറൽ ഫിസിയോളജി തുറന്ന് നോക്കുക. എത്ര ഉണ്ടോ അതിൻ്റെ പകുതി ആ ദിവസം വായിച്ചിടാം. ഓക്കെ, പിന്നെ ഉള്ളത് സെല്ലിലെ ഇൻട്രൊഡക്ഷനും മാർക്കർ എൻസൈംസ്, അല്ല ആകെ ബേസിക്കലി മാർക്കർ എൻസൈംസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ആ പെട്ടി ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾ ബയോ കെമിസ്ട്രിക്ക് ഒരു ബുക്ക് ഉണ്ടാക്കി അതിൽ നിങ്ങൾക്ക് ആ മാർക്കർ എൻസൈംസ് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, എല്ലാ ചാപ്റ്ററിൽ നിന്നും ജസ്റ്റ് ഒന്ന് കുറച്ച് എല്ലാ വിഷയത്തിൽ നിന്നും കുറച്ച് കുറച്ചൊന്ന് നോക്കി വെച്ചു. അത്ര തന്നെ അന്ന് രാത്രി ഓരോ ദിവസം രാത്രിയാവുന്ന സമയത്ത് ഫോവിയ നിങ്ങളെ കോളേജ് ഗ്രൂപ്പിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഓരോ സബ്ജക്റ്റിലിടും. അപ്പോൾ ഇപ്പോൾ അനാറ്റമിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഡേ ആവുമ്പോൾ പെക്ടോറാലിസ് മേജറിൻ്റെ നെർവ് സപ്ലൈ എന്താ, പെക്ടോറാലിസ് മൈനറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അത് ഏത് ആർട്ടറിയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ രീതിയിൽ ആക്സിലറി ആർട്ടറിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആക്കുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എവിടെ ഇടും, ഞങ്ങൾ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലിടും. മൂന്ന് ക്വസ്റ്റ്യൻ ഓരോ സബ്ജക്റ്റിലും. അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഗ്രൂപ്പ് നോക്കാൻ, ആ ഈ മൂന്ന് ക്വസ്റ്റ്യനും എനിക്ക് അനാട്ടമി അറിയാം, മൂന്ന് ഫിസിയോ അറിയാം, മൂന്ന് ബയോക്കം അറിയാം, അതെങ്കിൽ അതിൽ ഉത്തരവിടാം. അപ്പോൾ ബാക്കി കുട്ടിക്കൊരു മോട്ടിവേഷനാണ്, എല്ലാവരും പഠിക്കുന്നുണ്ട് പഠിക്കണം എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിയുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇങ്ങനെ ഡേ ബൈ ഡേ നിങ്ങൾ ഒന്നര മണിക്കൂർ ഇതിനായിട്ട് പഠിക്കുന്നു. ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടൊന്നും അല്ല നമ്മൾ അപ്പർ ലിമ്പ് ഉദ്ദേശിക്കുന്നത്, 13 ദിവസമാണ് നമുക്ക് അപ്പർ ലിമ്പ് ഉള്ളത്. 13 ദിവസം കൊണ്ട് നിങ്ങൾ അപ്പർ ലിമ്പ് പഠിച്ചു കഴിയുമ്പോൾ 14-ാമത്തെ ദിവസം ഫോവിയ എം സി ക്യു എക്സാം നടത്തുന്നതാണ്. അതും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം, ഫോവിയ എം സി ക്യു എക്സാംസ് നടത്തും. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പർ ലിമ്പ് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. നിങ്ങൾ അനാറ്റമി നോട്ടിങ്ങനെ മറച്ചു വെക്കുമ്പോൾ കുറേ ഡയഗ്രാംസ് കാണും, കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കാണും. നിങ്ങൾ അതിൽ എസ് എഴുതി വെക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് കുറച്ച് ഡയഗ്രാംസും, ഇപ്പോൾ ബ്രേക്കൽ പ്രക്സസ് ആണെങ്കിൽ കുറച്ച് അതിൻ്റെ ഡയഗ്രാം ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നേവ് റൂട്ട്സ് എഴുതി വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുക, എം സി ക്യു എക്സാം എഴുതുക. അങ്ങനെ ഓരോ ടോപ്പിക് കഴിയുമ്പോൾ നമ്മൾ എം സി ക്യു എക്സാം ഉണ്ട്. 25 ഡേയ്സ് കഴിയുന്ന സമയത്ത് നമ്മളൊരു യൂണിവേഴ്സിറ്റി ഓറിയൻറ്റഡ് മോഡൽ എക്സാംസും ഉണ്ട്. അപ്പം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി 1.5 മണിക്കൂർ അനാട്ടമി, ഫിസിയോ, ബയോക്കം. അങ്ങനെ ഫിസിയോയിലൊക്കെ ചിലപ്പം വളരെ സിമ്പിൾ ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ആ സമയം അനാട്ടമിയിലേക്കും ബയോക്കമിലേക്കും കൊടുക്കുക. അതുപോലെ ഓരോ സബ്ജക്റ്റ് അങ്ങനെ മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. ആപ്പുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ വീഡിയോസ് കാണുക, ആപ്പില്ല എന്തെങ്കിലും ആപ്പില്ലാത്തവരാണെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഈ ഷെഡ്യൂൾ ഉണ്ടാക്കിയത് വിശ്രാം സിംഗും ജി കെ പാലും വാസുദേവൻ സാറെ ബയോക്കം ബുക്കും വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ടെക്സ്റ്റ് ബുക്കാണോ ഫോളോ ചെയ്യുന്നത് അത് ബേസ്ഡ് തന്നെ പോവാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ടോപ്പിക്ക് ആ കറസ്പോണ്ടിങ് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ തലേന്ന് ടൈം ടേബിൾ ഇടും, പിറ്റേ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കുക. ടോപ്പിക്കിൻ്റെ എൻഡിൽ ഞങ്ങൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, നമ്മൾ എം സി ക്യു എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അറ്റ് ദ എൻഡ് മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഡേ ബൈ ഡേ ഈ 100 ഡേയ്സ് ജസ്റ്റ് നമ്മളിങ്ങനെ ഓരോ നാട് ഓടുമ്പോൾ നടുവേ ഓടുന്ന പോലെ നമ്മളിങ്ങനെ ഓടുന്നതിന് പകരം നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് പഠിച്ചു 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 വരുന്നു. നമ്മൾ ഫൈനൽ ആവറേജിന് പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് എയിം എന്ന് പറഞ്ഞാൽ, ഓക്കെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെയാണ്, ഇതിൽ ഇന്ന ഇന്ന ഭാഗത്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഉള്ളത്, ആ ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുന്നു. ഫൈനൽ ആവറേജ് നമുക്ക് കഴിയുന്ന രീതിയിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു 20-25 ഡേയ്സ് സ്റ്റഡി ലീവ് ഉണ്ടാകും. നമ്മളൊരു 25 ഡേയ്സ് ഒരു 30 ഡേയ്സ് ഷെഡ്യൂളായിട്ട് വീണ്ടും വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ യൂണിവേഴ്സിറ്റി വളരെ നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നു. നമ്മൾ യൂഷ്വലി പറയുന്ന ഒരു വാക്കാണ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് വെച്ചാൽ, നമ്മൾ വളരെ വൃത്തിക്ക് തുടങ്ങിയാൽ നമ്മൾ പകുതിയും തീർന്നു. അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ വൃത്തിക്ക് തുടങ്ങുന്നു. നമ്മൾ 1 ഒക്ടോബർ മുതൽ ഡെയിലി നമ്മൾ ഈ 100 ഡേയ്സ് കുറച്ച് ടോപ്പിക്ക് പഠിച്ച് അറ്റ് ദ എൻഡ് വി വിൽ മേക്ക് ഇറ്റ് എ ഗ്രേറ്റ് സക്സസ്. അപ്പോൾ നിങ്ങളെല്ലാവരും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികളും, ഇറസ്പെക്റ്റീവ് ഓഫ് ഫോവിയയുടെ സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിലും, നിങ്ങളെല്ലാവരും ഒരു കെട്ടാണ്. നമ്മൾ ആസ് എ ഫാമിലി ടുഗെദർ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവാണ്, 100 ഡേയ്സ് പഠിക്കാൻ പോവാണ്. അറ്റ് ദ എൻഡ് എന്ന് വെച്ചാൽ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് തീർക്കാൻ ഞാൻ സമ്മതിച്ചു. ഇത് നിങ്ങളിങ്ങനെ ഡെയിലി ഇത്രയും തീർന്നിട്ടേ ഉറങ്ങൂ എന്നൊന്നും അങ്ങനെ കമ്പൽസറി പിടിച്ച് മാനസികമായിട്ട് മെൻ്റൽ ഇഷ്യൂ ആ രീതിയിലേക്കോ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അങ്ങനെ പോയത്, അല്ലെങ്കിൽ സ്ട്രെസ് കൂടാനല്ല, അറ്റ് ദ എൻഡ് സ്ട്രെസ് കുറയ്ക്കാനാണ് നമ്മൾ ഈ ഷെഡ്യൂൾ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് 75% എങ്കിലും ഈ ഷെഡ്യൂൾ ഞാൻ തീർത്തിരിക്കും ഫൈനൽ ആവറേജ് ആകുമ്പോൾ. ആൻഡ് യു വിൽ ഗെറ്റ് അത് എന്തായാലും ഉറപ്പിച്ചോളൂ, അത്രയും നല്ല മാർക്കാണ് നിങ്ങൾക്ക് ഫൈനൽ ആവറേജിനും യൂണിവേഴ്സിറ്റിയും കിട്ടുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഞങ്ങളെ കൂടെ ഉണ്ടാവണം 100 ഡേയ്സ് തീരുന്നതുവരെ, ഫൈനൽ ആവറേജ് കഴിയുന്നതുവരെ, യൂണിവേഴ്സിറ്റി കഴിയുന്നവരെ, ആൻഡ് ഭാവിയിൽ അങ്ങോട്ട്.
താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങളെ ഡീറ്റെയിൽസ് ചെയ്യുക, ഷെഡ്യൂളുണ്ട്, ഞങ്ങളെ എന്ത് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.